പ്ലസ് ടു ലെവൽ മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന വലിയൊരു കടമ്പ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതിയവർക്ക് അല്ലെങ്കിൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് ക്വസ്റ്റ്യൻ്റെ ആ ഒരു റേഞ്ച് ഏതുവരെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിലബസിൽ തന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ സിലബസിൽ ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ പഠിച്ചത് വേസ്റ്റായി പോവില്ല എന്ന് എനിക്ക് നിങ്ങളത് പറയാനായിട്ടുള്ളൂ. കാര്യം ഇതിപ്പോൾ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയാണ്. ഇനിയിപ്പോൾ അടുത്ത് LDCയുടെ പരീക്ഷ വരുന്നുണ്ട്. LGS സെക്രട്ടറി നമുക്കറിയാലോ, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള വലിയ വലിയ പരീക്ഷകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം പഠിച്ചാൽ അത് ഒരിക്കലും അത് വേസ്റ്റായി പോവില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പഠിക്കുന്നതല്ലേ, അറിവല്ലേ, അത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത് ഇന്ന് നിങ്ങൾക്കൊരു വെളിച്ചം തന്നെ ആയിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ദിവസം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരീക്ഷയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് അപ്പുറത്തോട്ടൊരു ചോദ്യം പോയിട്ടില്ല. ആ ക്ലാസ് കണ്ടവർക്ക് 18 മാർക്കിൽ കൂടുതലും മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അത് ഒരുപാട് കമൻറ്റുകളായിട്ട് ഞാൻ ലൈവിലും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടതാണ്. നമ്മുടെ ക്ലാസ് കണ്ടു പോയവർക്ക് എന്തായാലും 18 മാർക്കിൽ കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്കിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇനി വരാൻ പോകുന്ന രണ്ട് ലെവലായിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഘട്ടമായിട്ട് നടക്കാൻ പോകുന്ന CPO പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ. ഇതിപ്പോൾ കഴിഞ്ഞ WCPO പരീക്ഷയ്ക്ക് സിലബസിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പഠിക്കൂല, ഞാൻ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ പഠിച്ചുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ കയ്യിലൊരു പേപ്പറും പേനയൊക്കെ ആയിട്ടിരിക്കുക. ഇത് ഞാൻ നേരത്തെ ഒരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ എഴുതി വയ്ക്കുക. പ്രധാനപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമുക്ക് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ 1857 സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും റെയർ ആൻഡ് റെയറസ്റ്റ് 100 ചോദ്യങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലുള്ള ഏത് പരീക്ഷയ്ക്കായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗപ്പെടും. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയുന്നത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് പഠിക്കേണ്ടതാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രഞ്ച് വിപ്ലവം പഠിക്കണം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇത്രയും സാധനങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. കാര്യം ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് എഴുതി വെച്ചോ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വിപ്ലവങ്ങളെ കുറിച്ചും ഡീറ്റെയിലായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വിപ്ലവത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും അതിനകത്ത് ലഭിക്കും. കൂടാതെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, അപ്പോൾ INCയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 100 ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ INCയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്ന വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി 1916 ആ ഒരു ടൈം തൊട്ട് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം തൊട്ട് ഇപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ മരണം വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ ജാലിയൻ വാല ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞു തന്നെ ഇരിക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ. എനിക്കറിയാം ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. ഒരു 3-4 പോർഷൻ വരുന്ന ലൈവ് ക്ലാസ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനപ്പുറം വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ചരിത്രത്തിൽ നിന്ന് ഏകദേശം നമ്മളൊരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയാനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഇത്രയും ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വ്യക്തമായിട്ട് കണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നമ്മുടെ ക്ലാസ്സും കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയിൽ താഴ്ന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർ, നമ്മുടെ CPO ഒക്കെ പഠിക്കുന്ന കൂട്ടുകാർ ഉള്ള ഗ്രൂപ്പുകളോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയറും കൂടി നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷനിൽ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് ടോപ്പിക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളാണ്. നമുക്കറിയാം
5-year plans in the choosing on down. Nankariam choosing also which were in the topic and the 5-year plan, a legal punchable sympathy. Other initiation number Sadik and a material topic and GST, a legal goods and service tax and or another GST nor another topic in the Padichirianum. Pin and Nidhi Ayoga in the Chovich on Iron Nidhi Agente, Namadendo Bagat and Nidhi Agente headquarters of the Matra Chovichulu. Nidhi Ayoga might have been the particular maximum questions in Yana Chay the tender. Our Nidhi Ayoga in the class in England, the Kanaga, the Lapadana put a point to look at Padichirika, Chovikim Padichik. Pin a finance commission. Okay, finance commission padichirikkanam rank file la kollalana finance commission പിന്നെ ദേശീയ വരുമാനം നാഷണൽ ഇൻകം ആൻഡ് കാൽക്കുലേഷൻ എക്കണോമിക്സിൽ നിന്ന് ചോദ്യം ഇപ്രാവശ്യം വലിയ രീതിയിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സിപിഒ പരീക്ഷയ്ക്ക് ഉണ്ടാവും ദേശീയ വരുമാനം പഠിക്കുക ജിഡിപി എൻഡിപി അതുപോലെ എൻഎൻപി പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ പഠിച്ച് നിങ്ങളിപ്പോൾ പഠിച്ചവരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചു കാണും അല്ല എന്നുള്ളവരാണെങ്കിൽ ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോവുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലാണ് ചുരങ്ങൾ നമുക്കറിയാം നാദുല ഷിപ്കില സോജില അങ്ങനെയുള്ള ചുരങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ബെനിഹാൾ ചുരം അപ്പോൾ ഈ ചുരങ്ങളൊക്കെ എവിടെ എവിടെ മുതൽ എവിടം വരെ ബന്ധിപ്പിക്കുന്നു ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിരിക്കുക ദേശീയ ജലപാത 1, 2, 3 ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് ഇവരുടെ ഡിസ്റ്റൻസ് എവിടെയാണ് ഇത് ഈ ദേശീയ ജലപാതയിൽ ഒഴുകുന്ന നദി ഏതാണ് ഇത്തരം കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റാങ്ക് ഫയലിൽ നിന്ന് ചെക്ക് ചെയ്യുക ശിലകൾ നമുക്കറിയാം കായാന്തരശില ആഗ്നേയശില പോലുള്ള ടോപ്പിക്കുകളൊക്കെ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അന്തരീക്ഷ പാളികളിൽ നിന്ന് ഇപ്രാവശ്യം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന്റെ കാര്യമാണ് ഇപ്രാവശ്യം ചോദിച്ചത് അല്ലേ അപ്പോൾ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ അയണോസ്ഫിയർ പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അവരുടെ ഡിസ്റ്റൻസ് എത്രയാണ് അവരുടെ പ്രത്യേകതകൾ എന്തെയാണ് ഓസോൺ പാളി ഈ പറയുന്നവയിൽ എവിടെ കൂടിയാണ് പോകുന്നത് വിമാനം ഏത് പാളിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക സമുദ്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 7 സമുദ്രങ്ങളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും പോയിന്റുകളും സമുദ്രങ്ങൾ എന്ന് പറയുന്ന പോർഷനുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിട്ടിട്ട് സിവിൽ പോലീസ് ഓഫീസറിന് ചോദ്യം ഉണ്ടാകത്തില്ല വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫാക്ട്സ് ഒന്ന് അറിഞ്ഞിരിക്കുക കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ അതുപോലെ ബാലാവകാശ കമ്മീഷൻ പിന്നെ നമ്മുടെ വിമൻസിൻ്റെ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ സിപിഒയുടെ ഒരു പ്ലേലിസ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളൊന്ന് കാണാനായിട്ട് മറക്കരുത് കൂടാതെ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക റാങ്ക് ഫയലുള്ളത് തന്നെയാണ് നമുക്ക് ആവശ്യത്തിന് സമയം കുറച്ച് ദിവസം കൂടിയൊക്കെ നമുക്കുണ്ട് നമുക്ക് ഈ ഉള്ള സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ഈ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക കൂടാതെ നമ്മുടെ ഭേദഗതികൾ 42-ാം ഭേദഗതി 44 73 74 86 ഇത്രയും ഭേദഗതികൾ വ്യക്തമായി പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഭേദഗതികളുടെ കാര്യം ഒന്ന് പഠിച്ചിട്ട് പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭരണഘടന ഭേദഗതികൾക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടല്ലോ അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് പ്രധാനപ്പെട്ട അതോറിറ്റികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ നിന്ന് അതിനെ വിട്ടിട്ട് ചോദ്യം എന്തായാലും ഉണ്ടാകത്തില്ല സിപിഒയുടെ പരീക്ഷയിൽ ഈ രണ്ട് ഫേസിലായിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ദുരന്ത നിവാരണ അതോറിറ്റി എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെൽവയർ തണ്ണീർത്തട പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് ഗാർഹിക പീഡന നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഈ പോയിന്റുകൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള 5 നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോവുക പിന്നെ നമ്മുടെ ബയോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ തലച്ചോറ് കണ്ണ് ചെവി ദഹന വ്യവസ്ഥ രോഗങ്ങളും രോഗകാരികളും വൈറ്റമിൻ എന്ന് ചോദ്യം ഉണ്ടായിരുന്നു പ്രാവശ്യം വൈറ്റമിൻ അതുപോലെ തന്നെ അപര്യാപ്തത രോഗങ്ങൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് അതിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ബയോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് ഒന്ന് പഠിച്ചിരിക്കുക കാര്യം ബയോളജിയിൽ നിന്ന് എന്തും ചോദിക്കാം പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക കാര്യം ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബാക്കിയുള്ളതിൽ നിന്ന് വരുമെങ്കിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് 80% ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന 4 സ്ഥലങ്ങളാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ 100% അല്ല 150% എഫേർട്ട് എടുത്തിട്ടാണ് ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ക്ലാസ് കണ്ടവർക്ക് അതിൻ്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എനിക്കറിയാം അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം മാർക്ക് അടിച്ചെടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മാത്സ്
മാത്സ് ഇപ്രാവശ്യം കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. മാത്സ് നമ്മുടെ ലക്കുവിലായിരിക്കും. എന്നാലും മാത്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. നമ്മുടെ ജെറൻ സാറിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് അറിയാമല്ലോ, ഇംഗ്ലീഷ് ബേസിക് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് ഇംഗ്ലീഷിൽ നിന്ന് കിട്ടാം. മലയാളം അത്യാവശ്യം അറിയാമെന്നുള്ളതാണെങ്കിൽ മലയാളവും നമുക്ക് കിട്ടും. ഈ നാല് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എത്ര മാർക്ക് നേടിയെടുക്കുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ റാങ്ക്. കാര്യം 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് 20, പിന്നെ ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ട് അപ്പോൾ എത്രയായി, 50 മാർക്ക് അധികമായി. പിന്നെ 50 മാർക്ക് പുറത്തു നിന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ 50-ൽ നിന്ന് നിങ്ങൾക്കൊരു 40 മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ, ഈ 50-ൽ നിന്ന് ഒരു 40 മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ജി കെയിൽ 50 മാർക്ക് നിങ്ങളുടെ ബോണസ് മാർക്കാണ്. അത് മനസ്സിലാകും. ഓക്കെ, ഇതിൽ നിന്ന് ഒരു 40 മാർക്ക് വാങ്ങിച്ചാൽ ബാക്കി ജി കെയുടെ 50 മാർക്ക് ബോണസ് മാർക്കാണ്. ഈ 40 പ്ലസ് അതിൽ നിന്ന് ഒരു 20 മാർക്ക് വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടും. ആ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ഒന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ഉറക്കമില്ലാതെ തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ചെയ്തിട്ടുമുണ്ട്, ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിലൊന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നല്ല രീതിയിൽ തന്നെ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് വീണ്ടും പറയുകയാണ്, ക്ലാസ്സുകൾ മാക്സിമം കാണുക. 200 ചോദ്യങ്ങൾ വരുന്ന 2 വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ്, 200 ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. പിന്നെ ഇന്നലത്തെ ആൻസർ കീ ചോദ്യ പേപ്പർ ഇതുവരെ കാണാത്തവർ ആൻസർ കീയുടെ ജസ്റ്റ് അവർ ലൈവ് ഉണ്ടായിരുന്ന ലൈവ് കൂടി ഒന്ന് കണ്ടേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് ഒരു ഐഡിയയും കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതുകൂടി വെച്ചിട്ട് എന്താണ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വെച്ച് റിവൈസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ കേട്ടോ. ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. ഇത് ഫസ്റ്റാണ്, ഹിസ്റ്ററിക്കകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ പേജിൽ കാണുന്നത്. രണ്ടാമത് പഞ്ചവത്സര പദ്ധതികൾ, ആ എക്കണോമിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റുകളാണിത്. അതുപോലെ തന്നെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റുകളാണിത്. അതിനുശേഷം നമ്മുടെ നിയമങ്ങൾ അതോറിറ്റികൾ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ബയോളജി, ലാസ്റ്റ് നമ്മുടെ തുറുപ്പ് കുലാൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും താമസിച്ചാണ് റിപ്ലൈ തരുന്നത് എനിക്കറിയാം. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ക്ലാസ് ചെയ്യണം, അതുപോലെ തന്നെ എനിക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഫ്രീ ഇടുന്ന സമയത്താണ് നിങ്ങളുടെ ക്വയറീസും കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നത്. എന്തായാലും മെസ്സേജ് ഇട്ട് ഇട്ടേക്കുക, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.